ഹായ് ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു വി പീസ് ഫുഡ് കോർട്ട്. ഇന്ന് ഞാനിവിടെ കാണിക്കുന്നത് ബട്ടർ സ്കോച്ച് കേക്കിന് വേണ്ടിയിട്ടുള്ള പ്രളയനും സോസും എങ്ങനെ റെഡിയാക്കാം എന്നാണ്. ബട്ടർ സ്കോച്ച് കേക്കിനായാലും അതുപോലെ ഡെസേർട്ടിനും ഐസ്ക്രീമിനൊക്കെ ആയാലും ഈ ഒരു സോസും പ്രളയനും അത്യാവശ്യമാണ് അല്ലേ. അപ്പോൾ നമുക്ക് എങ്ങനെയാണിത് തയ്യാറാക്കുന്നത് എന്ന് കണ്ടാലോ നേരെ വീഡിയോയിലേക്ക് പോവാം. ആദ്യം നമ്മൾ തയ്യാറാക്കുന്നത് ബട്ടർ സ്കോച്ച് പ്രളയനാണ്. ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കപ്പ് നിലക്കടല എടുത്തിട്ടുണ്ട്. വറുക്കാത്ത കടലയാണ് കേട്ടോ. അപ്പം നമുക്ക് ജസ്റ്റ് ഒന്ന് വറുത്തെടുക്കണം. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ചുവട് കട്ടിയുള്ളൊരു പാനിലാണ് കടല ഇട്ട് കൊടുത്തിട്ടുള്ളത്. മണലും ഉപ്പൊക്കെ വെച്ചിട്ട് നമുക്ക് ചെയ്യാം കേട്ടോ. പക്ഷേ ഇങ്ങനെ ചെയ്താലും നമുക്ക് നല്ല രീതിയിൽ തന്നെ റെഡിയായി കിട്ടും. കുറഞ്ഞ ഫ്ലെയിമിലിട്ടിട്ട് വേണം നമ്മളിത് വറുക്കാനായിട്ട്. അപ്പോൾ നമ്മുടെ കടല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ തൊലിയൊക്കെ ഒന്ന് റിമൂവ് ചെയ്ത് കൊടുക്കാം. ചൂടോട് കൂടി തന്നെ കൈവച്ചിട്ട് ഇങ്ങനെ തിരുമ്മിക്കൊടുക്കുമ്പോൾ ആ തൊലിയൊക്കെ പോകുമല്ലോ. അപ്പോൾ നമ്മുടെ കടല ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് പഞ്ചസാരയാണ്. അരക്കപ്പ് പഞ്ചസാര ഒരു പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിങ്ങനെ ഇളക്കി കൊടുക്കാം. കുറഞ്ഞ ഫ്ലെയിമിലിട്ടിട്ട് വേണ്ടത് ചെയ്യാനായിട്ട്. നമ്മൾ പെട്ടെന്നായി കിട്ടാൻ വേണ്ടിയിട്ട് സ്പീഡ് കൂട്ടി കൊടുക്കരുത്. ഞാനിപ്പോൾ ഇവിടെ ഇൻഡക്ഷൻ കുക്കറിലാണല്ലോ ചെയ്യുന്നത്, അതുകൊണ്ട് തന്നെ സ്പീഡ് കൂട്ടാതെ ലോ സ്പീഡിലിട്ടിട്ട് ചെയ്യാം. വെള്ളമൊന്നും ചേർക്കണ്ട കേട്ടോ. പഞ്ചസാര കുറച്ച് സമയം കഴിയുമ്പോഴേക്ക് ഇതുപോലെ മെൽട്ടായിട്ട് വന്നോളും. കുറച്ച് ടൈം എടുക്കും കേട്ടോ. അപ്പോൾ നമ്മൾ ക്ഷമയോട് കൂടി തന്നെ തയ്യാറാക്കുക. ഏകദേശം കളറൊക്കെ മാറി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ പഞ്ചസാരയിലുള്ള ഈ കട്ടൊക്കെ നന്നായിട്ട് തന്നെ മെൽട്ടായിട്ട് വരണം കേട്ടോ. ഏകദേശം മെൽട്ടായി വന്നിട്ടുണ്ട്, ഒന്നും കൂടെ ആവാനുണ്ട്. അപ്പോൾ ആ പഞ്ചസാരയ്ക്ക് ക്യാരമലായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ബട്ടർ ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ എടുത്തിട്ടുള്ളത് അൺസാൾട്ടഡ് ബട്ടറാണ്. അൺസാൾട്ടഡ് ബട്ടർ എടുക്കുമ്പോൾ നമ്മൾ കുറഞ്ഞൊരു ഉപ്പിൻ്റെ അംശം വേണം കേട്ടോ. അപ്പോൾ ഒരു നുള്ളുപ്പിട്ട് കൊടുക്കുന്നുണ്ട്, കാരണം നമ്മുടെ ഈ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. സാൾട്ടഡ് ബട്ടർ ആണെങ്കിൽ ഉപ്പ് ചേർക്കണ്ട കേട്ടോ. ബട്ടർ ഇവിടെ നന്നായിട്ട് മെൽട്ടായി വന്നിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് എടുത്തു വച്ചിരിക്കുന്ന കടല ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. കടല ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് പെട്ടെന്ന് തന്നെ ഫ്ലെയിം ഓഫാക്കിയിടുക. എന്നിട്ട് നമുക്ക് ഈ ചൂടോട് കൂടി തന്നെ കൗണ്ടർ ടോപ്പിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കൗണ്ടർ ടോപ്പിൽ ഒഴിച്ചു കൊടുക്കുന്നതിന് മുൻപായിട്ട് അവിടെ നമുക്ക് കുറച്ച് ബട്ടർ പുരട്ടി കൊടുക്കാം കേട്ടോ, പെട്ടെന്ന് ഇളക്കി കിട്ടാൻ വേണ്ടിയിട്ട്. എന്നിട്ട് വളരെ തിന്നായിട്ട് നമുക്ക് പരത്തിയെടുക്കാം. ഇതിപ്പോൾ പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ കുറച്ച് കട്ടി ഉണ്ടായാലും വലിയ കുഴപ്പമില്ല കേട്ടോ. നമ്മൾ ഇത് വെച്ചിട്ട് വല്ല ഡിസൈനൊക്കെ ചെയ്യുമല്ലോ. അങ്ങനെ ചെയ്തെടുക്കുമ്പോൾ നല്ല തിന്നായിട്ട് തന്നെ നമുക്കിതുപോലെ പരത്തി കൊടുക്കാം. നമ്മുടെ കടല മിഠായിയുടെ ഒക്കെ ആ ഒരു രീതിയിലാണ് കേട്ടോ ഇപ്പോൾ ഇത് കിട്ടിയിട്ടുള്ളത്, കണ്ടില്ലേ. നല്ല രീതിയിൽ തന്നെ സെറ്റായി വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാനായിട്ട്. അതുപോലെ തന്നെ നല്ല സ്മെല്ലും ആണ്. ബട്ടറും അതുപോലെ പഞ്ചസാരയൊക്കെ ചേർന്നിട്ട് നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. കുട്ടികളൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് തന്നെ കഴിച്ചു തുടങ്ങും. കൗണ്ടർ ടോപ്പിലായാലും നമുക്ക് പെട്ടെന്ന് തന്നെ ഇളക്കിയെടുക്കാൻ പറ്റുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ പ്രളയൻ ഇതവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഇതൊന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരിക്കലും മിക്സി ഉപയോഗിക്കരുത്. മിക്സി ഉപയോഗിച്ചാൽ നന്നായിട്ട് പൊടിഞ്ഞു പോകും. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു വെയിറ്റ് വെച്ചിട്ട് നമുക്കിതൊന്ന് നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. പെട്ടെന്ന് തന്നെ പൊടിഞ്ഞു കിട്ടും കേട്ടോ. അപ്പോൾ ഞാനിതാ ഇവിടെ ഒരു കവറ് രണ്ട് മടക്കാക്കിയിട്ട് അതിലാണ് വെച്ച് കൊടുക്കുന്നത്. എന്നിട്ട് ഇതുപോലെ നമുക്ക് പൊടിച്ചെടുക്കാം. നമ്മൾ കേക്ക് കഴിക്കുന്ന സമയത്ത് നമുക്ക് കടിക്കാൻ കിട്ടണം, അപ്പോഴായിരിക്കും ഒരു നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ബട്ടർ സ്കോച്ച് കേക്കിന് ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒന്നാണല്ലോ ഈ ബട്ടർ സ്കോച്ച് പ്രളയം എന്ന് പറയുന്നത്. ഇത് ഡെക്കറേറ്റ് ചെയ്യാനും നല്ലതായിരിക്കും, അതുപോലെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇനി നമുക്കിതൊരു ബോട്ടിലാക്കിയിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. നല്ല ടൈറ്റുള്ളൊരു അടപ്പ് ടൈറ്റുള്ള ബോട്ടിൽ തന്നെ സൂക്ഷിക്കാൻ നോക്കുക. അപ്പോൾ നമുക്ക് ഇത് വെച്ചിട്ടൊരു കേക്കും കൂടെ ചെയ്യാം. അതിൽ ഞാൻ ആ വീഡിയോ ഇടുന്നില്ല കേട്ടോ, അത് വേറെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്. അതും കൂടെ ആകുമ്പോൾ ലെങ്ത്ത് കൂടിപ്പോവും. ഇനി അതുപോലെ നമുക്ക് ബട്ടർ സ്കോച്ച് സോസ് ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. അടുത്തതായിട്ട് നമുക്ക് ബട്ടർ സ്കോച്ച് സോസ് റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ അരക്കപ്പ് പഞ്ചസാര ഒരു പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാനിവിടെ ഇൻഡക്ഷൻ കുക്കറിലാണല്ലോ ചെയ്യുന്നത്.
അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ആ ഒരു സ്പീഡ് കുറച്ച് കൊടുക്കണം കേട്ടോ. ഒരിക്കലും പെട്ടെന്നായി കിട്ടാൻ വേണ്ടിയിട്ട് സ്പീഡ് കൂട്ടി കൊടുക്കരുത്. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ പഞ്ചസാര പെട്ടെന്ന് തന്നെ നമുക്ക് മെൽട്ടായിട്ട് കിട്ടും, പക്ഷെ അതിൻ്റെ കളറൊക്കെ മാറിയിട്ട് ഒരു കയ്പ്പിരസം വരും. അതുകൊണ്ട് എപ്പോഴും നമ്മൾ ഇങ്ങനെ ചെയ്യുമ്പോൾ സ്പീഡ് കുറച്ച് കൊടുക്കുക. കുറച്ച് സമയം വേണ്ടി വരും കേട്ടോ, നമ്മൾ വെള്ളമൊന്നും ചേർത്തിട്ടില്ലല്ലോ. അപ്പോൾ നമ്മുടെ പഞ്ചസാര ഏകദേശം ഇവിടെ ഉരുക്കി വരാൻ തുടങ്ങിയിട്ടുണ്ട്. നല്ല കാരമലായിട്ട് തന്നെ നമുക്കിതിലേക്ക് ബട്ടർ ചേർത്ത് കൊടുക്കണം. ഒരിക്കലും കട്ടുണ്ടാവുന്ന സമയത്തൊന്നും നമ്മൾ ബട്ടർ ചേർത്ത് കൊടുക്കരുത്. ഏകദേശം ഇവിടെ ഉരുകി വന്നിട്ടുണ്ട്. ചെറിയ കട്ടകളൊക്കെ ഉണ്ട്, അതൊക്കെ നല്ലോണം അലിഞ്ഞ് നല്ലൊരു കാരമലായിട്ട് വരട്ടെ. അങ്ങനെ നമ്മുടെ പഞ്ചസാര ഇതാ ഇവിടെ നന്നായിട്ട് തന്നെ മെൽട്ടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ബട്ടർ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയും വലിപ്പമുള്ളൊരു ബട്ടറാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അൺസാൾട്ടഡ് ബട്ടറാണ്, അതുകൊണ്ട് തന്നെ നമുക്കൊരു നുള്ളുപ്പ് ഇട്ട് കൊടുക്കാം. ഇനി ആ ബട്ടറൊക്കെ നന്നായിട്ട് മെൽട്ടായിട്ട് വരണം. അപ്പോൾ നമ്മുടെ പഞ്ചസാര ഒന്ന് കുറുകി വരും കേട്ടോ. ഈ സമയത്ത് നമുക്കിതിലേക്ക് ഫ്രഷ് ക്രീം ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് അമൂലിൻ്റെ ഫ്രഷ് ക്രീമാണ്. ഇനി അത് കയ്യിലില്ലാന്നുണ്ടെങ്കിൽ വിപ്പിംഗ് ക്രീം ചേർത്താലും മതി കേട്ടോ. ഏത് ചേർത്താലും ടേസ്റ്റൊക്കെ ഒരേപോലെ തന്നെയായിരിക്കും. അപ്പോൾ അരക്കപ്പ് പഞ്ചസാരയ്ക്ക് അതിൻ്റെ പകുതിയായിട്ടാണ് ഞാനിവിടെ വിപ്പിംഗ് ക്രീം എടുത്തിട്ടുള്ളത്. ചിലർ ഇത് റെഡിയാക്കുന്ന സമയത്ത് അരക്കപ്പ് പഞ്ചസാര എടുക്കുമ്പോൾ അരക്കപ്പ് വിപ്പിംഗ് ക്രീം എടുക്കും. പക്ഷേ നമ്മൾ അങ്ങനെ എടുക്കുമ്പോൾ ആ ഒരു സോസ് കേക്കിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കുമ്പോൾ കുറച്ചൊരു ലൂസായിരിക്കും കേട്ടോ. കേക്കിൽ നിന്ന് അതൊക്കെ ഇങ്ങനെ ഉരുക്കി താഴേക്ക് ഒലിച്ച് വരും. അതുകൊണ്ട് ഞാൻ ഈ ഒരു അളവിലാണ് എടുക്കാറ്. അപ്പോൾ കറക്റ്റായിട്ട് തന്നെ വരാറുണ്ട് കേട്ടോ. എന്നിട്ട് നമുക്കിതുപോലെ നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് ഇൻഡക്ഷൻ കുക്കറോ ഓഫാക്കാം. നല്ലോണം മിക്സായിട്ട് വരണം കേട്ടോ. അപ്പോൾ നമ്മുടെ ഇൻഡക്ഷൻ കുക്കറൊക്കെ ഓഫാക്കിയിട്ടുണ്ട്. എന്നാലും നമ്മുടെ പാത്രത്തിൻ്റെ ആ ഒരു ചൂടോടാണ് ഇങ്ങനെ തിളച്ച് വരുന്നത്. ചൂടോട് കൂടി തന്നെ നമുക്ക് ഇതൊന്ന് അരിച്ചെടുക്കാം. അപ്പോൾ സ്റ്റീലിൻ്റെ അരിപ്പിൽ കൂടി മാത്രം അരിച്ചെടുക്കുക കേട്ടോ. നമ്മൾ നല്ല ചൂടുള്ള സോസാണല്ലോ, അപ്പോൾ അത് പ്ലാസ്റ്റിക്കിൻ്റെ അരിപ്പാകുമ്പോൾ പെട്ടെന്ന് തന്നെ ഉരുക്കി പോവും. അതുകൊണ്ട് സ്റ്റീലിൻ്റെ അരിപ്പുണ്ടെങ്കിൽ അത് എടുക്കുക കേട്ടോ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്. ഇതൊന്ന് തണുക്കുമ്പോൾ ഒന്നും കൂടെ കട്ടിയായിട്ട് വരും കേട്ടോ. നമ്മൾ കേക്കിൽ ഒഴിച്ചെടുക്കുന്ന സമയത്ത് ഇങ്ങനെ നല്ലോണം കട്ടിയായിട്ട് വരുവാണെങ്കിൽ ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുത്താൽ മതി. അപ്പോൾ ഞാനിത് സൂക്ഷിക്കുന്നത് ഫ്രിഡ്ജിലാണ് കേട്ടോ. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് കേക്ക് ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് അടുത്ത വീഡിയോയിൽ കൂടിയിട്ട് നോക്കാം. അങ്ങനെ ബട്ടർസ്കോച്ച് സോസും അതുപോലെ ബട്ടർസ്കോച്ചിന് ആവശ്യമായിട്ടുള്ള പ്രളയനും ഞാനിവിടെ റെഡിയാക്കിയിട്ടുണ്ട്. എല്ലാവരും കണ്ടല്ലോ. അപ്പോൾ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ കൂടിയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഇൻഷാ അള്ളാ. അസ്സലാമു അലൈക്കും.